നമസ്കാരം, ഞാൻ കൃഷ്ണകിഷോർ. അമേരിക്കൻ കാഴ്ചകളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. വസന്തകാലത്തിൻ്റെ നിറവിലാണ് അമേരിക്ക. ജനജീവിതത്തെ സാരമായി ബാധിച്ച ശൈത്യകാലത്തിനോട് വിട. കനത്ത മഞ്ഞുവീഴ്ചയും കൊടും തണുപ്പും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ടെത്തിയ സ്പ്രിംഗ് സീസണെ വരവേൽക്കാൻ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. വസന്തകാലത്തിൻ്റെ കാഴ്ചകളാണ് അമേരിക്കൻ കാഴ്ചകളിൽ ഇന്നാദ്യം. ഏവർക്കും വീണ്ടും സ്വാഗതം. പൂക്കാലത്തിൻ്റെ നിറഭേദങ്ങൾ കൊണ്ട് സമ്പന്നമായ ദൃശ്യങ്ങളാണ് എങ്ങും. തലസ്ഥാന നഗരിയായ വാഷിങ്ടൺ ഡി സിയിൽ വർഷം തോറും നടക്കാറുള്ള ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ഈ വർഷവും ഉത്സവ കാഴ്ചകളുടെ പ്രതീതി ഉണർത്തി. ജപ്പാൻ അമേരിക്കയ്ക്ക് നൽകിയ സമ്മാനമാണ് ഈ ചെറി മരങ്ങൾ. ഇന്ന് ലോകമെങ്ങു നിന്നും പതിനായിരങ്ങളാണ് ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ വാഷിങ്ടൺ ഡി സിയിൽ എത്തുന്നത്. അമേരിക്കയുടെ മറ്റ് സ്ഥലങ്ങളും വസന്തകാലത്തിൻ്റെ നിറവിലാണ്. ജനങ്ങൾക്ക് ഏറെ ആഹ്ലാദം പകരുന്ന ഈ കാലാവസ്ഥാ മാറ്റം ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞു. ആയിരങ്ങളാണ് ഈ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ ദിവസേന കൊച്ചു പട്ടണങ്ങളിലും എത്തുന്നത്. സ്പ്രിംഗ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിൻ്ററിൻ്റെ ആ കൊടും തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞ് വളരെ മിതമായ തണുപ്പും ചൂടും ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂജേഴ്സിയുടെ പ്രശസ്ത നഗരമായ ന്യൂയോർക്കിന് തൊട്ടടുത്തുള്ള എസെക്സ് കൗണ്ടിയുടെ കീഴിലുള്ള ബ്രാഞ്ച് ബ്രൂക്ക് എന്ന പാർക്കിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പാർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്ത ആദ്യത്തെ പാർക്കായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു സിറ്റിയുടെ കീഴിലുള്ള ഏറ്റവും വലിയ പാർക്കായിട്ട് അറിയപ്പെടുന്നത്. അതിനൊരു കാരണമുണ്ട്. ഏകദേശം 4 മൈൽ നീളത്തിലും അതുപോലെ തന്നെ ഏകദേശം 360 ഏക്കേഴ്സിലുമാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ പാർക്കിന് ബ്രാഞ്ച് ബ്രൂക്ക് എന്ന് പേര് വന്നതിനൊരു കാരണമുണ്ട്. ന്യൂജേഴ്സിയിലൂടെ ഒഴുകുന്ന നദിയായ പസൈക്ക് നദിയിലേക്ക് ഒഴുകുന്ന ഒരു അരുവിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ബ്രാഞ്ച് ബ്രൂക്ക് എന്ന് ഈ പാർക്കിന് പേരിട്ടിരിക്കുന്നത്.
എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇതിൻ്റെ വിസ്തൃതിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരൊന്നും അല്ല ഞങ്ങളിവിടെ ആകർഷിച്ചത്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ വളരെയധികം ചെറിയ വൃക്ഷങ്ങളെ കൊണ്ട് നിബിഡമായ ഒരു പാർക്കാണിത്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ, അത് സ്പ്രിംഗ് ആവുമ്പോൾ, ഇവിടെ ഒരു ചെറി ബ്ലോസം ഫെസ്റ്റിവലായിട്ട് ഈ ബ്രാഞ്ച് ബ്രൂക്ക് പാർക്കിൽ ഇത് ആഘോഷിക്കുന്നു. നിങ്ങൾക്കിവിടെ അനേകം ആളുകൾ വിസിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ഉള്ള സമയത്ത് ഏകദേശം 10,000-ൽ കൂടുതൽ ആളുകളാണ് ഈ പാർക്ക് സന്ദർശിക്കുന്നതിനായിട്ട് ഇവിടെ വരുന്നതെന്ന് പറയപ്പെടുന്നു. Where are you from? We're from Bloomfield, New Jersey. So you come over here every year or? Almost every year we come to see the cherry blossoms and, you know, take pictures with the kids as they're growing up and, you know, little family memories with everybody here. Actually, where are you originally from? India or somewhere? Originally, I'm from Trinidad, but my great-grandparents are from Madras in south of India. Oh, that's really nice. Do you have anything to wish from India people or something? Wish you all a happy spring and a wonderful year. Thank you very much. ചെറി ബ്ലോസം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വാഷിങ്ടൺ ഡി സിയിലുള്ള ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ആയിരിക്കും. അതിനൊരു കാരണമുണ്ട്. നാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവലായിട്ട് അറിയപ്പെടുന്നതും വാഷിങ്ടൺ ഡി സിയിലുള്ള ഫെസ്റ്റിവലാണ്. എന്നാൽ ഈ ബ്രാഞ്ച് പാർക്കിലെ ചെറി ബ്ലോസം ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാഷിങ്ടൺ ഡി സിയിലുള്ളതിനേക്കാൾ വളരെയധികം ചെറി മരങ്ങളുടെ എണ്ണത്തിലുള്ള വർധനയാണ്. അത് ചെറി ബ്രാഞ്ച് ബ്രൂക്ക് പാർക്കിൽ ആദ്യം ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 120 മുമ്പ് 800-900 ചെടികൾ വെച്ചാണ് പിടിപ്പിച്ചതെങ്കിൽ ഈ അടുത്ത് ഏകദേശം 4,200 ചെറി മരങ്ങളാണ് ഈ ബ്രാഞ്ച് ബ്രൂക്ക് പാർക്കിലുള്ളത്. ഈ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ വന്ന ഒരു ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാം. ഹലോ, വി ആർ ഫ്രം ഏഷ്യാനെറ്റ് യു എസ് എ. വേർ ഡു യു ലിവ്? We have come from India, Bombay. We live in Randolph, New Jersey. So it's around 25 miles from here. We usually come here every year because it's really great out here. Instead of driving to Washington, D.C., you know, we come to Newark, which is closer to our place, and it's equally beautiful out here. So we come here with family. We enjoy, you know, the kids play here in the park and all. So it's really good every year. Thank you very much. Thank you. Hi. Where are you from? I'm from Washington, D.C. Oh, then this cherry blossom festival is not new for you. Like, yeah. You know what? What is the major difference you can feel like Washington, D.C. cherry blossom festival and Bench Brook festival? I mean, I've been to the cherry blossom festival over there for the past 2 years. Uh-huh. This is the first time I'm here. Okay. It feels very much alike. But okay. Then this is more like a park. Okay. Whereas that's, you know, this as a friend just said, mm-hmm. there's more historical importance. Yeah. Mm-hmm. You know, the Japan gift, okay. And trees. And so that's the only gift. People are more civilized there, I guess. Okay. There are so many kids. Okay. And they're shaking the blossoms. Mm-hmm. So that's something. Okay. That's how long you be here in United States? 7 years now. Okay. Do you like to take pictures or just want to watch or hear? I mean, this is like a once in a year uh-huh, thing, right? Uh-huh, so you do uh-huh. take some pictures. Okay. With friends, family. Okay. Yep. Nice to meet you. Thank you very much. Thank you. ന്യൂജേഴ്സിയിലെ ബ്രാഞ്ച് ബ്രൂക്ക് പാർക്കിൽ നിന്നുള്ള ചെറി ബ്ലോസം ഫെസ്റ്റിവലിനെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അമേരിക്കൻ കാഴ്ചകൾക്ക് ഇനിയൊരു ഇടവേളയാണ്, ഉടൻ തിരിച്ചു വരാം. എൻ പുതുലോകത്തിൽ തേടുമ്പോൾ പുതു പുതു സ്വപ്നങ്ങൾ, ഇവൻ എൻ രാജകുമാരനാ. My wedding is my dream. പട്ടിന്റെ വിശ്വസൗന്ദര്യം കരിക്കിനേത്ത് സിൽക്ക് വില്ലാജിയോ, CMS കോളേജ് ജംഗ്ഷൻ, കോട്ടയം. A gem among luxury of urban atmosphere with finest amenities. The new living space to be happy. Olive Alicia, Kakanad. Olive Yanta, right in the heart of the city. Next to shopping spot Lulu and Metro. Olive Yanta, Edappally. Olive. Experience true Kerala atmosphere in Winter, Georgia, USA. Own a house in Kerala Gardens, an exclusive housing project with 140 villas in a 120-acre land. Greeneries, lakes, hills, valleys and rivers add beauty to the nature lovers. While living a truly Kerala lifestyle day in and day out, keep pace with everything American in Kerala Gardens. Marketed by Hedge Brokerage Agency. www.hedgeeventsny.com. hedgebrokerage@gmail.com. Call 516-433-4310. www.kerlagardens.com.
Engineering Construction Redefined. അടുത്തതായി അമേരിക്കൻ കാഴ്ചകളിൽ ഒരു അഭിമുഖമാണ്. പാർലമെന്റിൽ കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ എം പിയുമായി അമേരിക്കൻ കാഴ്ചകൾ നടത്തിയ ആ അഭിമുഖത്തിലേക്ക്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്ന എം പി, നല്ലൊരു പ്രാസംഗികൻ, അതിനുമപ്പുറം നല്ലൊരു എഴുത്തുകാരൻ, അമേരിക്കൻ മലയാളികൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വനുടമ, ശ്രീമാൻ എൻ കെ പ്രേമേന്ദ്രൻ എം പി ആണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ഫ്ലോറിഡ. താങ്ക് യു. താങ്കൾ 2004 ഇതിനു മുമ്പ് അമേരിക്കയിലെത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 10 ശേഷം അമേരിക്കയിലെത്താനുള്ള കാരണമെന്താണ്? അതോടൊപ്പം തന്നെ അമേരിക്കയിലെ കൊച്ചു കേരളം എന്നറിയപ്പെടുന്ന ഫ്ലോറിഡയിൽ എത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഒന്ന് വിവരിക്കാം. 2004 ന്യൂജേഴ്സിയിൽ നടന്ന ഫൊക്കാന കൺവെൻഷനിൽ പങ്കെടുക്കാനാണ് ഞാൻ അമേരിക്കയിൽ ആദ്യമായി എത്തിയത്. അതിനുശേഷം ലോക്സഭാ സ്പീക്കർ ശ്രീ സോംനാഥ് ചാറ്റർജിയുടെ നേതൃത്വത്തിലുള്ള പാർലമെൻറ് ഡെലിഗേഷൻ്റെ ഭാഗമായി ഫ്ലോറിഡയിലും ന്യൂയോർക്കിലും 2005 സന്ദർശിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. ഇപ്പോൾ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങിലും അവരുടെ സമ്മേളനത്തിലും പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ എത്തിച്ചേർന്നത്. അങ്ങനെ ന്യൂയോർക്കിൽ എത്തിച്ചേർന്ന എനിക്ക് ഇവിടെ ഫ്ലോറിഡയിൽ ഫോമയുടെ സംഘാടകരും അതുപോലെ അതിൻ്റെ സുഹൃത്തുക്കളും നൽകുന്ന ഒരു സൗഹൃദ വിരുന്നിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഫ്ലോറിഡയിൽ എത്തിച്ചേർന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 2004 മുതൽ അമേരിക്കയിൽ ആദ്യമായി വന്ന് അമേരിക്കൻ മലയാളി സമൂഹവുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരമുണ്ടായത് മുതൽ നാളിത് വരെയുള്ള അനുഭവത്തിനിടയിൽ ആ സമൂഹവുമായിട്ടുള്ള നിരന്തരമായ ബന്ധവും സൗഹൃദവും നിലനിർത്തിപ്പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയെന്ന് അറിയപ്പെടുന്ന ഫോമ പോലെയുള്ള മലയാളി സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇത്തരം സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കൂട്ടായ്മയും ഐക്യവും രൂപപ്പെടുന്നത് കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും അനുകൂലമാണ് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഫോമയും ഫൊക്കാനയും അതുപോലെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഇത്തരം സംഘടനകൾ കേരളത്തിനകത്തും അമേരിക്കയിൽ വെച്ചുമൊക്കെ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കാനുള്ള താല്പര്യവും ഔത്സുക്യവും പ്രകടിപ്പിക്കുന്നത്. അത് തീർച്ചയായും വളരെ നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിനും അമേരിക്കൻ മലയാളി സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചും അവർക്ക് കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ വളർച്ചയോടും ഒക്കെയുള്ള അവരുടെ താല്പര്യത്തെയും നന്നായി ബോധ്യപ്പെടാനും അവസരം ലഭിച്ചിട്ടുണ്ട് ഈ സന്ദർശനങ്ങൾ എന്നാണ് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്. ആ നിലയിൽ ഇപ്രാവശ്യം ന്യൂയോർക്കിലും വാഷിങ്ടണിലും ന്യൂജേഴ്സിയിലും അതുപോലെ ഫ്ലോറിഡയിലും ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ മലയാളി സംഘടനകളുമായി അവരുടെ കൂട്ടായ്മകളുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരവും ഹൃദ്യവുമായിട്ടുള്ള അനുഭവം തന്നെയാണ്. അതിനെ ഞാൻ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള അതുപോലെ ഫോമ ഉൾപ്പെടെയുള്ള സംഘടനകളോടുള്ള എൻ്റെ അഗൈതവുമായിട്ടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുകയാണ്. ഒരിടവേള കൂടി. My wedding is my dream.
കരിക്കിനേത്ത് സിൽക്ക് വില്ലാജിയോ CMS കോളേജ് ജംഗ്ഷൻ കോട്ടയം. ഒലിവ് ഹോട്ടൽസ്, ഡിവിഷൻ ഓഫ് ഒലിവ് വെഞ്ചേഴ്സ്. ഒലിവ് ഇവ ബിസിനസ് ക്ലാസ് ലക്ഷറി ഹോട്ടൽ അറ്റ് കാക്കനാട്, ഓപ്പോസിറ്റ് ഇൻഫോ പാർക്ക് ആൻഡ് സ്മാർട്ട് സിറ്റി. ഒലിവ് ഡാം ടൗൺ, 5-star ഹോട്ടൽ ഇൻ ദി ഹാർട്ട് ഓഫ് കൊച്ചിൻ സിറ്റി അറ്റ് കടവന്ത്ര ജംഗ്ഷൻ, ഓപ്പണിംഗ് സൂൺ. Engineering construction redefined. ശ്രീമാൻ എൻ കെ പ്രേമേന്ദ്രൻ എം പി പ്രതിദാനം ചെയ്യുന്ന കൊല്ലം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നിരവധി മലയാളികൾ അമേരിക്കയെ കുടിയേറി പാർത്തിട്ടുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ നിന്നും വന്നിരിക്കുന്ന മലയാളികൾ വളരെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന ആറന്മുള എയർപോർട്ട് അതിന്നൊരു അനിശ്ചിതത്വത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. താങ്കളുടെ പാർട്ടി ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടായിരുന്ന സമയം മുതൽ അതിൻ്റെ അനിശ്ചിതത്വത്തിന് പ്രധാന കാരണം ഇടതുപക്ഷ മുന്നണിയാണ് എന്ന് അമേരിക്കൻ മലയാളികൾ വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷം UDFലേക്ക് RSP താങ്കൾ പ്രതിദാനം ചെയ്യുന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി UDFൽ ചേരുകയും അതിനുശേഷമുള്ള നിലപാടും എന്തെങ്കിലും അതിന് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോഴത്തെ ആറന്മുള എയർപോർട്ടിൻ്റെ ആ സ്ഥിതി എന്താണ് എന്ന് അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? ഈ ആറന്മുള വിമാനത്താവള വികസന സംരംഭം കേരളത്തിൽ ഏറ്റവും വിവാദപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നായി മാറി. അങ്ങനെ മാറുന്നതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ നിന്ന് ആ സംരംഭത്തിന് മതിയായ സുതാര്യതയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ പരാമർശിച്ചിരുന്നതിന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയും ശൈലിയുമാണ് പിന്നീടുള്ള വിവിധ ഘട്ടങ്ങളിൽ അവിടെ നാട് ദർശിക്കാൻ അവസരമുണ്ടായത്. ആറന്മുള വിമാനത്താവള വികസന സംരംഭം കേരളത്തിൽ ഏറ്റവും വലിയ വിവാദപരമായിട്ടുള്ള വികസന പ്രശ്നങ്ങളിൽ ഒന്നായി മാറി. അതിന് പ്രധാനപ്പെട്ട കാരണം ആ സംരംഭത്തിന് മതിയായ സുതാര്യതയും അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് അഭ്യൂഹങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ആദ്യം ആ സംരംഭം ആരംഭിക്കുന്നതിന് ആധാരമായി സൂചിപ്പിച്ചിരുന്നതിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് നടന്നത്. അവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെ വിമാനത്താവളത്തിന് അനുമതി നൽകിയിരുന്നത് പ്രധാനമായും നൽകിയിരുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായി വിമാനത്താവളം നിർമ്മിക്കാനുള്ള തത്വത്തിലുള്ള അവകാശമാണ് സത്യത്തിൽ അന്നത്തെ ഗവൺമെൻറ് നൽകിയത്. അങ്ങനെ നൽകുമ്പോൾ ആ വിമാനത്താവള നിലവിലുള്ള നിയമങ്ങൾ, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന അതുപോലെ ഭൂപരിധി നിയമം ഉൾപ്പെടെയുള്ള ധാരാളം നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ്. ആ നിയമങ്ങളും ചട്ടങ്ങൾക്കും വിധേയമായിട്ടൊരു സംരംഭം ആരംഭിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് തത്വത്തിൽ നൽകിയ അംഗീകാരം. നിർഭാഗ്യവശാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവാണ് പിന്നീട് പുറപ്പെടുവിച്ചത്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ. അതുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് തികച്ചും ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കം മുതൽ ഈ സംരംഭത്തിൻ്റെ സുതാര്യതയില്ലായ്മ വല്ലാത്ത സംശയം സമൂഹത്തിലുണ്ടാക്കി എന്ന് മാത്രമല്ല, ഏതാണ്ട് 500 ഏക്കറിൽ താഴെ മാത്രം ഭൂമി ആവശ്യമുള്ള സ്ഥലത്താണ് ഏതാണ്ട് 5000-ഓളം ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നവർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവും കൂടി നിലവിൽ വന്നപ്പോൾ വലിയ ആശങ്ക ഈ കാര്യത്തിലുണ്ടായി. അതുപോലെ നിലവിലുള്ള നിയമങ്ങൾ, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, ലാൻഡ് കൺസർവൻസി ആക്ട്, ഇങ്ങനെ ധാരാളം നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമായി നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത്.
അപ്പം നിയമത്തെയും ചട്ടത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെ അല്ലെങ്കിൽ എൻവയോൺമെൻറ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഫലപ്രദമായി നിർവഹിക്കുന്നതിന് പകരം വളഞ്ഞ വഴിയിലൂടെ പദ്ധതിയുടെ അനുമതി ലഭ്യമാക്കുന്നതിന് വേണ്ടി നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങളാണ് വല്ലാത്ത ആശങ്ക സമൂഹത്തിലുണ്ടായി. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അവിടുത്തെ കോഴിത്തോട് നികത്തുന്ന കാര്യത്തിൽ, നെൽവയലുകൾ നികത്തുന്ന കാര്യത്തിൽ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ പേരിൽ അങ്ങനെ ധാരാളം തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ആ പദ്ധതി ഒരു അവതാളത്തിലായി അല്ലെങ്കിൽ ആ പദ്ധതിയുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. പിന്നീട് വളരെ പ്രധാനമായി പിന്നീട് ഉയർന്നു വന്ന നിരവധി പ്രശ്നങ്ങൾ, അതിൻ്റെ ഓഹരി മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒരു വിവാദപരമായ പ്രശ്നമായി മാറുകയും അതിനാകെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന KGS കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോണഫൈറ്റ്സ് നല്ലതുപോലെ സംശയത്തിൻ്റെ നിഴൽ വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ആ പദ്ധതി അനിശ്ചിതത്വത്തിലായത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഏറ്റവും വൈബ്രൻ്റ് മീഡിയയും ട്രാൻസ്പേരൻസിയും നിലനിൽക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു വികസന സംരംഭവുമായി മുന്നോട്ട് വരുമ്പോൾ സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ടുന്ന ആ ഒരു സുതാര്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു ശരിയായ ഒരു ട്രാൻസ്പേരൻസി അത് സൂക്ഷിക്കുന്നതിൽ പൂർണ്ണമായും ആ കമ്പനി പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം വന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നീട് ആറന്മുള വിമാനത്താവളം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നവർ തന്നെ പിന്നീട് അതിനെതിരാകുന്ന നിലവന്നു. അതിനെതിരായി വലിയ ശക്തമായിട്ടുള്ള ജനവികാരം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് പദ്ധതി ഇപ്പോൾ അനുശോചനത്തിലായിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം നിലപാട് ഈ കാര്യത്തിൽ എന്താണ് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള പ്രശ്നമാണ്. സംസ്ഥാന ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വലിയ ബഹുജന പ്രക്ഷോഭം അതിനെതിരായി ആ പ്രദേശത്ത് വിശ്വാസപരമായും അല്ലാതെയും വലിയ പ്രക്ഷോഭം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ആ പദ്ധതി എത്രമാത്രം പ്രാവർത്തികമാകും എന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ്, തികച്ചും അനിശ്ചിതാവസ്ഥയിലാണ് ആ സംരംഭം എന്നാണ് എൻ്റെ അഭിപ്രായം. അമേരിക്കൻ മലയാളികൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന കുറേ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ശ്രീമാൻ എൻ കെ പ്രേമചന്ദ്രൻ. അങ്ങനെയുള്ള സ്ഥിതിക്ക് അമേരിക്കൻ മലയാളികളുടെ പേരിൽ എല്ലാവിധ ആശംസകളും വരുംകാല രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ മലയാളികളോട് താങ്കൾക്ക് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? അമേരിക്കയിലെ മലയാളി സമൂഹം വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നോർത്ത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നത്. അത് നിരവധി സംഘടനകളായും വ്യത്യസ്ത പ്രസ്ഥാനങ്ങളായും പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രസ് ക്ലബ്ബ്, ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ വെച്ച മുഖ്യമായ നിർദ്ദേശം, ഭിന്നമായ ചേരികളിൽ വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങളായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ കമ്മ്യൂണിറ്റി, നോർത്ത് അമേരിക്കയിലെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ശക്തമായ ഒരു ഐക്യം രൂപപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നല്ലൊരു മുന്നേറ്റം. ഞാനതിൽ ഉദാഹരണം സൂചിപ്പിക്കാൻ കാരണം, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ന്യൂയോർക്ക് സന്ദർശിച്ചപ്പോൾ അമേരിക്കൻ പര്യടനം നടത്തിയപ്പോൾ ഗുജറാത്തി കമ്മ്യൂണിറ്റി എങ്ങനെ വൈബ്രൻ്റായി ആ സംരംഭത്തെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റി തീർക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചോ, അതുപോലെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു എത്നിക് സൊസൈറ്റി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഐക്യം, ഒരു യോജിച്ച മുന്നേറ്റം, നമ്മുടെ ഒരു സാന്നിധ്യം നോർത്ത് അമേരിക്കയിൽ ശക്തമായി പ്രതിഫലിപ്പിക്കുന്നതിനും അതുവഴി നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ മതിയായ പരിഹാരമുണ്ടാക്കുന്നതിനും പരസ്പര സഹായത്തോടു കൂടിയിട്ടുള്ള കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ എല്ലാവരും നേതൃപരമായ പങ്കുവഹിക്കണം എന്ന കേവലമായ നിർദ്ദേശമാണ് അമേരിക്കൻ മലയാളി സമൂഹത്തോട് ഈ അവസരത്തിൽ വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആവർത്തിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം അമേരിക്കയിലെ മലയാളി സമൂഹം എന്ന് പറയുന്നത് മിക്കവാറും ഇവിടെ പെർമനൻ്റ്ലി സെറ്റിൽഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് അവരെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവ്വം ആൾക്കാർ മാത്രമാണ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. കാരണം കുടുംബത്തോടൊപ്പം ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള ഈ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ വളർച്ചയിലും അവിടുത്തെ ദൈനംദിന രാഷ്ട്രീയ സംഭവവികാസങ്ങളിലുമൊക്കെ അമേരിക്കയിലെ മലയാളി സമൂഹം കാണിക്കുന്ന താല്പര്യവും ഉത്കണ്ഠയും കൺസേണും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ എത്രമാത്രം അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാകില്ല.
അതുകൊണ്ട് തന്നെ ആ വികാരം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ആ സമൂഹത്തിൻ്റെ ഐക്യവും സജീവമായ സാന്നിധ്യവും നോർത്ത് അമേരിക്കയിൽ പ്രകടമാക്കാൻ പര്യാപ്തമായിട്ടുള്ള നിലയിലുള്ള ഒരു കൂട്ടായ്മ വളർന്നു വരട്ടെ, അതിനായി പരിശ്രമിക്കണം എന്ന സന്ദേശമാണ് എനിക്ക് അമേരിക്കൻ മലയാളി സമൂഹത്തോട് വിനയപുരസരം ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. താങ്കളുടെ വിലയേറിയ ഈ സമയത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ മലയാളികളുടെ, പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങളിൽ ഇനിയും വരുംകാലങ്ങളിലും ഇടപെടണം, അത് ഞങ്ങൾ എല്ലാ കാലവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമേരിക്കൻ കാഴ്ചകളുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും പുതിയ കാഴ്ചകളുമായി വീണ്ടും ഞാൻ വരും അടുത്തയാഴ്ച ഇതേ സമയം. മറക്കാതെ കാണുക. നന്ദി, നമസ്കാരം.